നിറത്തിന്റെയും വണ്ണത്തിന്റെയും രൂപത്തിന്റെയും ഒക്കെ പേരിൽ സമൂഹ മാധ്യമത്തിലും പുറത്തുമൊക്കെ ക്രൂരമായി അപഹസിക്കപ്പെടുന്നവരും വിമർശനങ്ങൾക്കിരയാകുന്നവരും ഏറെയാണ്. ബോഡി ഷെയ്മിംഗ് എത്രത്തോളം ഭീകരമാണെന്ന് തിരിച്ചറിയാത്തവരാണ് മറ്റുള്ളവരെ കൂടുതലും കളിയാക്കുന്നത്. ഇക്കാര്യത്തിൽ സെലിബ്രിറ്റികളെന്നോ സാധാരണക്കാരെന്നോ ഉള്ള വ്യത്യാസമില്ല. ഇതിനെക്കുറിച്ച് പ്ലസ് സൈസ് മോഡലായ ടെസ് ഹോളിഡേ തന്റെ അത്തരത്തിലുള്ള അനുഭവം പങ്കുവെക്കുന്നു. ഗ്രാമിയിൽ താൻ ധരിച്ച സ്ട്രോബെറി വസ്ത്രത്തിന് കേട്ട വിമർശനങ്ങളെക്കുറിച്ചാണ് താരം പങ്കുവെക്കുന്നത്. അന്ന് ഏറ്റവും മോശം വസ്ത്രം ധരിച്ചയാൾ എന്ന വിമർശനങ്ങളാണ് തന്നെ തേടി എത്തിയിരുന്നതെന്ന് ഹോളിഡേ പറയുന്നു. ജനുവരിയിൽ നടന്ന ഗ്രാമിയിൽ ഡിസൈനർ ലിറിക്ക മറ്റോട്ടി ഡിസൈൻ ചെയ്ത പിങ്ക് ഫ്രോക്കാണ് 35-കാരിയായ ഹോളിഡേ അന്ന് ധരിച്ചിരുന്നത്. ഫ്രോക്കിലെമ്പാടുമുള്ള സ്ട്രോബെറി ഡിസൈനായിരുന്നു പ്രത്യേകത. ഇപ്പോൾ അതേ വസ്ത്രം ടിക്ടോക്കിലെ മെലിഞ്ഞവർ ധരിക്കുമ്പോൾ പ്രശംസിക്കുന്നവരാണ് കൂടുതൽ പേരും. ഇത് സമൂഹത്തിന്റെ ഇരട്ടത്തപ്പാണ് വ്യക്തമാക്കുന്നതെന്ന് ഹോളിഡേ പറയുന്നു. ഗ്രാമിയിൽ നിന്നുള്ള തന്റെ ചിത്രങ്ങളും വീഡിയോകളും സഹിതം ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തു ഹോളിഡേ. ഗ്രാമിയിൽ താൻ ധരിച്ചപ്പോൾ ഏറ്റവും മോശം വസ്ത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വസ്ത്രമാണിതെന്നും ഇപ്പോൾ മെലിഞ്ഞവർ അതേ വസ്ത്രം ധരിച്ച് ടിക്ടോക്കിലും മറ്റും പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുവെന്നും അവർ കുറിച്ചു. വണ്ണമുള്ളവർ പ്രത്യക്ഷത്തിലേ ഇല്ലെന്ന തരത്തിലാണ് സമൂഹം അവരെ സമീപിക്കുന്നതെന്നും ഹോളിഡേ പറയുന്നു. ഗ്രാമിക്ക് ശേഷം ആഴ്ചകളോളം വസ്ത്രത്തിന്റെ പേരിൽ താൻ വിമർശനങ്ങൾക്കിരയായിട്ടുണ്ട്. തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളെല്ലാം മെസ്സേജുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ വിമർശനങ്ങളെക്കാൾ ഫാഷൻ ലോകത്തിന്റെ പ്ലസ് സൈസ് ആളുകളോടുള്ള സമീപനമാണ് തന്നെ നിരാശപ്പെടുത്തുന്നതെന്നും ഹോളിഡേ പറയുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹം വണ്ണമുള്ളവരെ വെറുക്കുന്നു, പ്രത്യേകിച്ച് നമ്മൾ വിജയിക്കുകയാണെങ്കിൽ. ഹോളിഡേ കുറിച്ചു. 7 മാസം മുൻപ് തന്നെ രാജകുമാരിയെ പോലെ തോന്നിക്കും വിധത്തിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്തതെന്ന ഡിസൈനർക്ക് നന്ദി പറയുന്നുമുണ്ട് ഹോളിഡേ. നിരവധി പേരാണ് ഹോളിഡേയുടെ പോസ്റ്റിന് താരെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ഹോളിഡേ സ്ട്രോബെറി ഫ്രോക്ക് ധരിച്ചു നിൽക്കുന്നത് കണ്ടാണ് താൻ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഹോളിഡേ രാജകുമാരിയെ പോലെ തോന്നിക്കുന്നുവെന്നും അസൂയാലുക്കളാണ് കുറ്റങ്ങൾ കണ്ടെത്തുന്നതുമെന്നുമൊക്കെയാണ് ഭൂരിഭാഗം കമന്റുകളും. ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ മറ്റുള്ളവരെ കളിയാക്കുന്നവരോടും വിമർശിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങളല്ല അവരുടെ ജീവിതം ജീവിക്കുന്നത്, നിങ്ങളല്ല അവർക്ക് ചിലവിന് കൊടുക്കുന്നത്. മറ്റുള്ളവരെ കളിയാക്കുന്നതിന് മുന്നേ ഒന്ന് ഓർക്കുക, നമുക്കും ഒരു കാലം വരും. ന്യൂസ് ഡെസ്ക്, തത്വമായി.